അങ്ങനെ മുത്തുമണി പെട്ട്, ഇത് ഞാൻ ഈ ഒരു വിഷയം സാധാരണ ഇങ്ങനത്തെ ചീള കേസ് നമ്മൾ എടുക്കാത്തതാണ്. പക്ഷെ ഈ ഒരു വിഷയം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിന്റെ നമ്മുടെ അർജു ഈ ഇദ്ദേഹം മുത്തുമണി അമ്പിളി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് ട്രോളിയിട്ട് ഒരു സംഭവം ഹെവി വൈറലായി പോയി. പുളി നിമിഷം കൊണ്ടൊക്കെ 1 മില്യൺ ഒക്കെ അടിച്ച ഒരാളാണ് അർജു. അപ്പൊ ആ വീഡിയോയിൽ മെയിൻ കണ്ടന്റ് ആണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പിളി എന്ന് പറയണം. ഞാൻ ഇദ്ദേഹം ശരിക്കും പേരൊന്നും പറയണില്ല, ശരിക്കും പേരൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന മുത്തുമണി അമ്പിളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ടിക്ടോക്ക് താരം. അപ്പൊ അന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞാണ് ഇതെല്ലാം ഷോ ഓഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാണണമെന്നല്ല, അത് കാണണമെന്ന ആളല്ല, അത് ഇതേപോലെ ഫോളോവേഴ്സിനെയും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കോപ്രായങ്ങളാണ് അന്ന് ഞാൻ പറയണ്ടായി. അന്ന് എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ കമന്റ് അടിച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് എന്തറിയാം, അങ്ങനെ അറിയാം, ഇങ്ങനെ അറിയാം, നമ്മളെ കുറെ കുറ്റം. ഓക്കെ, വിട്ടു, നമുക്ക് ഓരോ ആൾക്കാരെ കാണുമ്പോഴുള്ള ജസ്റ്റ് ഒരു ഗസ് അടിയാലോ നമുക്ക്. ആ സംഭവമാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ തെളിയിച്ചേക്കാണ്. തെളിയിച്ചേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞ് ഗർഭിണിയാക്കി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കണം. ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ന്യൂസ് പലരും അറിയാൻ പാടില്ല. പലരും ഇപ്പോൾ ആ പേപ്പർ കട്ടിംഗ് ആണ് നിങ്ങൾ കണ്ടേക്കണം. വിശദമായിട്ടുള്ള സംഭവം എന്താണ് സംഭവിച്ചത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. വേറൊന്നുമില്ല, നമുക്കിപ്പോൾ എന്താ പറയുക, പല സോഴ്സിൽ നിന്ന് കിട്ടിയേക്കണം, ഓൺലൈൻ സോഴ്സിൽ നിന്ന് കിട്ടിയാണ് ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പറയാൻ പോകണം. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സംഭവം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നത് ഈ പെൺകുട്ടി. പെൺകുട്ടി ഒരു 6 മാസം മുമ്പ് ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പറയണം എന്തോ വിഷയം, സംശയങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ മെസ്സേജ് അയക്കുകയാണ്. ഇങ്ങനെ ഇവർ എന്താ പറയുക, ഓൺലൈൻ വഴി ചാറ്റും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് നടക്കുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെ സജീവമായിട്ട് നടക്കുന്നു. അതിനുശേഷം പരസ്പരം നമ്പേഴ്സ് കൈമാറുന്നു, ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും കൈമാറുന്നു. കൈമാറിന് ശേഷം ഇവർ നേരിട്ട് കാണുന്നു, പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നു. അതാലോചിക്കുക, അതും ബൈക്കിലും കാര്യങ്ങളൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. പെൺകുട്ടിക്ക് ജസ്റ്റ് 17 വയസ്സ് മാത്രമേ ഉള്ളൂ, അതാണ് ഇവിടെ ഹൈലൈറ്റ്. 17 വയസ്സ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണെന്ന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. 17 വയസ്സായ ആളെയും കൂട്ടിയിട്ട് ഇവർ കറങ്ങാൻ പോകുന്നു. ഈ പയ്യൻ കറങ്ങാൻ പോകുന്നു, അങ്ങനെ കറങ്ങി അവസാനം മെയ് മാസം ഈ 2021 മെയ്യിൽ ഈ കുട്ടിക്ക് എന്താ പറയുക, അസഹനീയമായിട്ടുള്ള വയറുവേദന വരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അവിടെയാണ് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ട്. ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചൈൽഡ് ലൈൻ പീപ്പിളുണ്ട്, ചൈൽഡ് ലൈനിന് ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരെ അറിയിച്ചു സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. അവരെ നേരെ തന്നെ പോലീസ് അറിയിച്ചു. പോലീസ് നേരെ പോക്സോ കേസ് ചുമത്തിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യുക, ആ നിമിഷം മുതൽ അദ്ദേഹത്തിനെ കാണാനില്ല. 1 മാസം ഒളിവിലാണ് ആൾ. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല, നമ്മളിപ്പോഴാണ് സംഭവങ്ങളൊക്കെ അറിയണം. 1 മാസം ഒളിവിൽ പോയ അദ്ദേഹത്തിന് പോലീസ് തൃശ്ശൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നെ അറിവ്. ആ പരിസരത്ത് നിന്ന് അദ്ദേഹത്തിനെ കൈയോടെ പൊക്കുന്നു. പൊക്കി ഇപ്പോൾ ആൾ റിമാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിച്ചത്. അപ്പം ഞാൻ ചോദിക്കണ സംഭവിച്ചത്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ എത്രയോ ആൾക്കാർ ഈ മുത്തുമണി എന്ന് പറഞ്ഞ കരച്ചിലും സംഭവം കണ്ടിട്ട് എത്ര പേര് ലൈക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര പേര് സഹതാപം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ടിക്ടോക്ക് ഉണ്ടായ ടൈമിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു സങ്കടം വരും. അത്രക്ക് നല്ല രീതിയിൽ ആൾക്കാർ സാന്ത്വനിപ്പിക്കുന്നു. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫാൻ ക്ലബ്സ് വരുന്നു ടിക്ടോക്കിൽ തന്നെ. അതുകൂടാതെ ഒരുപാട് വേറെ ടിക്ടോക്കേഴ്സ് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നു. എന്തൊക്കെ കോലാഹലങ്ങളാണ് കാണിച്ചു വെച്ചാൽ, ഈ ഒരു പീഡനം ചെയ്യണ അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇത്ര നടന്ന സംഭവത്തിൽ ഒരാളുടെ തനിനിറം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, ക്യാമറ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല റിയൽ ലൈഫിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലാവണോ? ഒരു രീതിയിലും നമ്മൾ ഒരു രീതിയിലും ഒരാളെ ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ അയാൾ ക്യാമറയുടെ മുമ്പിൽ ആക്ഷൻ ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തരുത്. പ്രത്യേകിച്ച് ഇതേപോലത്തെ എന്താണ് മൈനറായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഏജ് കുറഞ്ഞ കുട്ടികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് കോൺടാക്ട് ചെയ്യണം, വളരെ നല്ലതായിരിക്കും. എനിക്ക് അറിയാം ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ടിക്ടോക്ക് വഴിയോ ഇൻസ്റ്റ വഴിയോ ഒക്കെ ഫേമസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, പല രീതിയിലുള്ള മെസ്സേജ് വരുന്നുണ്ടാവും. അതിന് നമ്മൾ റിപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂസ് സ്റ്റോക്കായിട്ട് മാറുമ്പോഴാണ് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങും. നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്ത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനും പോയി അപ്രീഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് സംഭവം വിട്ടു വന്നേക്കാം. വീണ്ടും വീണ്ടും അതിൻ്റെ പുറകെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് അയച്ച് പിന്നെ പേഴ്സണൽ നമ്പർ കൈമാറി വീഡിയോ കോളായി പിന്നെ കറങ്ങാൻ പോക്കായി, തെറ്റാണ്. അപ്പോൾ അതിന് പ്രത്യക്ഷമായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മുടെ മുത്തുമണി, അമ്പിളി മുത്തുമണി. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനാണ് വന്നത്. ഇങ്ങനത്തെ ഇത് സാധാരണ ഇത് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നില്ല. എന്നാലും കഴിഞ്ഞ എൻ്റെ 1 കൊല്ലം മുമ്പത്തുള്ള വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് വന്നതിന് ശേഷം അതിന് തെളിവായിട്ട് ഇപ്പോൾ തെളിവ് സഹിതം നമുക്ക് കിട്ടിയേക്കണം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചേക്കാം, ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നതാണ്.